നമസ്കാരം കോഴിക്കോട് കുറ്റ്യാടി ജി എച്ച് എസിലെ ഒരു വിദ്യാർത്ഥിനി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഒരു പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ വിദ്യാർത്ഥിനിയുടെ പരാതി അവർ സ്റ്റുഡൻ്റ് പോലീസിലെ അംഗമാണ് അവർ സ്റ്റുഡൻ്റ് പോലീസിലെ ഒരു പരേഡിന് ചെന്നപ്പോൾ ആ വിദ്യാർത്ഥിനി ധരിച്ചിരുന്നത് ഹിജാബും സ്കാർഫും ഫുൾ സ്ലീവ് ഉള്ള ഒരു ഉടുപ്പുമാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ പറഞ്ഞു ഇത് പാടില്ല മതപരമായിട്ടുള്ള യാതൊരു ഇതും ഈ സ്റ്റുഡൻറ് പോലീസിൽ പാടില്ല സ്റ്റുഡൻറ് പോലീസിന് നിയതമായിട്ടുള്ള ഒരു യൂണിഫോം ഉണ്ട് അത് മാത്രമേ പാടുള്ളൂ അങ്ങനെ പരാതിയുമായിട്ട് ഈ വിദ്യാർത്ഥിനി ഹൈക്കോടതിയിൽ എത്തുന്നു ഹൈക്കോടതി ഈ പരാതി പരിഗണിച്ചിട്ട് സർക്കാരിനോട് ചോദിക്കുന്നു അങ്ങനെ ഈ സ്റ്റുഡൻറ് പോലീസിൽ പാടുണ്ടോ എന്താണ് സർക്കാരിൻ്റെ അഭിപ്രായമെന്ന് സർക്കാർ ഇപ്പോൾ ആഭ്യന്തരവകുപ്പ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു അങ്ങനെ മതപരമായിട്ടുള്ള യാതൊരു വസ്ത്രധാരണവും സ്റ്റുഡൻ്റ് പോലീസിൽ പാടില്ല സ്റ്റുഡൻറ്റ് പോലീസ് എന്നത് തീർത്തും മതേതരമായിട്ടുള്ള ഒരു സേനയാണ് അതിൽ ഇത്തരം പ്ര പ്രവണതകൾ അനുവദിക്കാനാവില്ല എന്ന് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് പോലീസിൽ മുസ്ലിങ്ങൾക്ക് താടി വളർത്താനുള്ള അനുവാദം കൊടുക്കണമെന്നും മറ്റുമൊക്കെ ഇങ്ങനെ പടിപടിയായിട്ട് ഇവിടെ എന്താ ഇസ്ലാമികവൽക്കരണം നടത്താനുള്ള വല്ല പ്ലാനുമാണ് ഇവർക്ക് ഈ സ്റ്റുഡൻറ്റ് പോലീസ് ആവണം എന്ന് എല്ലാവരോടും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് മാത്രമായാൽ മതി അപ്പോൾ ഇങ്ങനെ മതം തിന്നു മതത്തിൽ ചിന്തിച്ചു മതമയേ എന്ന് പറഞ്ഞു വളർ ജീവിക്കുന്നവർക്ക് വളരുന്നവർക്ക് എന്തിനാണ് ഇതേപോലുള്ള കാര്യങ്ങളിൽ പോയി ചേരുന്നത് അവരവരുടെ മതോപരമായിട്ടുള്ള കാര്യമായിട്ട് മറ്റ് മറ്റ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നടന്നാൽ പോലെ ഇങ്ങനെ എന്തിനാണ് നടക്കുന്നത് എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് കൊണ്ട് പരാതിയും കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഓരോ മതസ്ഥർക്കും ഇതേപോലെ അനുവദിച്ചു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുമെന്ന് അത് പാടില്ല എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് ആണ് ഭരിക്കുന്നത് കൊണ്ട് ഈ ഓൺലൈനും മറ്റുമൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഈ ഉത്തരവിനെതിരെ ശബ്ദിക്കില്ല പിന്നീടുള്ളത് സുഡാപ്പികളാണ് അവരും പക്ഷേ ഏറെക്കുറെ നിശബ്ദരാണ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതേ വിധി തന്നെ കേന്ദ്ര സർക്കാർ ആണ് പുറപ്പെടുവിക്കുന്നെങ്കിൽ എന്ത് കോലാഹലമായിരിക്കും ഈ രാജ്യത്ത് നടക്കുക എന്നും ഒന്ന് ചിന്തിച്ചു നോക്കുക ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിനി ഇതേപോലെ ഒരു കേസുമായിട്ട് കോടതി ചെല്ലുന്നു അവിടുത്തെ സർക്കാരിനോട് ചോദിക്കുന്നു അവിടുത്തെ സർക്കാർ അത് പറ്റില്ല എന്ന് പറയുന്നു നമ്മുടെ ഇവിടുത്തെ മാമമാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നു അന്തി ചർച്ച നടക്കുന്നു എന്തൊക്കെ കോലാഹലങ്ങളുണ്ടായേനെ ഇതിപ്പോൾ ഒന്നുമില്ല ഒരു ചർച്ച പോലുമില്ല ഒരു നാലുപേര് വാർത്ത പോലെ പറഞ്ഞു വിടുകയാണ് പലരും ചെയ്യുന്നത് ചിലപ്പോൾ വൈകുന്നേരം ഏതെങ്കിലും ഒരു ചാനലുകാരൻ മറ്റു വാർത്തയൊന്നും ഇല്ലെങ്കിൽ മാത്രം ഇതെടുത്തിട്ട് ചിലപ്പം അലക്കിയേക്കാം അപ്പോഴും നമ്മൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം എല്ലാവർക്കും വേണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി പോലും തൻ്റെ ഒരു പരാതിയുമായിട്ട് ഹൈക്കോടതിയെ ചെന്ന് സമീപിച്ചിരിക്കുകയാണ് തൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം സ്റ്റുഡൻറ്റ് പോലീസിൽ പോലും സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് എന്ന് നമ്മൾ ഗൗരവപരമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വേബ് ഡെസ്ക് തത്വമായി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ